നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഇവരെയും അറിയിക്കുന്നു ദൈവിക വാക്തത്വങ്ങൾ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ ലഘു സന്ദേശത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ദൈവവചനത്തിൽ കൂടി ദൈവിക ദർശനങ്ങൾ കൂടി പ്രവാചകന്മാരിൽ കൂടി പ്രവചനങ്ങൾ കൂടി ഒക്കെ നാം കേട്ടിട്ടുള്ള നാം പേഴ്സണലായിട്ട് കേട്ടിട്ടുള്ള ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എങ്ങനെയാണ് അത് നേടിയെടുക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിലെ ദൈവഭക്തന്മാർ കാണിച്ച മാതൃക പ്രകാരം എങ്ങനെ വാക്തത്വം നേടിയെടുക്കാൻ സാധിക്കും ഈ വിഷയം ആണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് അതിന് ആധാരമായി ബൈബിളിൽ ഒരു വാക്യം വായിക്കാം യശാവിൻ്റെ പുസ്തകം അറുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് അടുത്ത വാക്യം അവൻ യരിശുലേമനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കേയും അരുത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ് വളരെ ആത്മീകമായി നാം അതിനെ വിവേചിക്കേണ്ട ഒരു വാക്യമാണ് യഹോവയെ ഓർപ്പിക്കുന്നവരെ സ്വസ്ഥത കൊടുക്കരുത് ആരാണ് യഹോവയെ ഓർപ്പിക്കുന്നവർ എന്താണ് യഹോവയെ ഓർപ്പിക്കുന്നവർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന് ഓർമ്മക്കുറവുണ്ടോ ഒരിക്കലുമല്ല ഇവിടെ അർത്ഥമാക്കുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് യഹോവയെ ഓർപ്പിക്കുന്നവരെ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവരെ പറ്റിയാണ് സാധാ പ്രാർത്ഥന നടത്തുന്നവരെ പറ്റിയല്ല ദൈവത്തോട് വാക്തത്വങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിനെ പറ്റിയാണ് അതുകൊണ്ട് അവിടെ പറയുന്നത് യരിശുലേമനെ യഥാസ്ഥാനപ്പെടുത്തുവോളം വെച്ചാൽ പ്രവാചകന്മാരിൽ കൂടി ദൈവം നൽകിയ വാക്തത്വം യരിശിലേമനെ സംബന്ധിച്ച വാക്തത്വം അവരുടെ ദേശത്തെ സംബന്ധിച്ചുള്ള വാക്തത്വം അവരുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള വാക്തത്വം അവരുടെ മഹിഹായെ സംബന്ധിച്ചുള്ള വാക്തത്വം അത് ആ ഒരു അവസ്ഥയിലോട്ട് വരുവോളം യരിശുലേമനെ യഥാസ്ഥാനപ്പെടുത്തുവോളും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുമ്പോളും അവന് സ്വസ്ഥത കൊടുക്കേയും അരുത് ഇത് അർത്ഥമാക്കുന്നത് പ്രാർത്ഥനയാണ് ഇവിടെ കാണിക്കുന്നത് എങ്ങനെ വാക്തത്വം നേടിയെടുക്കാം അതിൻ്റെ മൂന്ന് പ്രധാന മാർഗങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ വാക്തത്വം നേടിയെടുക്കുവാൻ ഒരു വിശ്വാസിയുടെ ഒരു ദൈവ മകന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ഒന്ന് പ്രാർത്ഥന ആദ്യം ആവശ്യത്തിലേക്ക് ഇന്ന് കിടക്കാം പ്രാർത്ഥന യഹോബയെ ഓർപ്പിക്കുന്നവരെയും മനസ്വസ്ഥത കൊടുക്കരുത് വെച്ചാൽ നീ ഒരു വാക്തത്വം കേട്ടിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വം എൻ്റെ ഉള്ളിൽ വച്ചിട്ട് ദൈവം അത് എന്നെങ്കിലും അത് നിവൃത്തികരിച്ചുകൊള്ളും എന്ന് നീ കരുതി ഉറങ്ങിയാൽ ഉറങ്ങിയാൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നീ അതിനുവേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ വാക്തത്വം നീ കേട്ടത് മാ കേട്ടു എന്ന് മാത്രമേ വരത്തുള്ളൂ ചില ആളുകൾ പ്രസംഗിക്കുന്നുണ്ട് ദൈവമാണ് പറഞ്ഞതെങ്കിൽ ദൈവം നിവർത്തീകരിക്കും എന്നൊക്കെ പ്രസംഗിക്കും നമ്മളൊന്നും നമ്മളൊന്നും നമ്മുടെ ഒന്നും വേണ്ട എന്നൊക്കെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അത് പൂർണ്ണമായും തെറ്റാണ് കാരണം ബൈബിൾ അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത് ബൈബിളിലെ ദൈവ ഭക്തന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ വാക്തത്വമുള്ള ദർശനം ലഭിച്ചിട്ടുള്ള ദൈവഭക്തന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വാക്തത്വം പ്രാപിച്ചവൻ വാക്തത്വം പ്രാപിച്ചവനും വെച്ചാൽ വാക്തത്വം കേട്ടവൻ അതതിൻ്റെ നിവർത്തീകരണത്തോ എത്തുവോളം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കുന്നവനാണ് കേട്ട വാക്തൃത്വം ജീവിതത്തിൽ പ്രാപിക്കുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നവനല്ല എങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ യഹോവയെ ഓർപ്പിക്കുന്നവരവൻ സ്വസ്ഥത കൊടുക്കരുത് ഒരു സാധാ പ്രാർത്ഥനയുടെ കാര്യമല്ല അവിടെ പറയുന്നത് തീക്ഷ്ണതയേറിയ പ്രാർത്ഥന ഞാൻ നേരത്തെ ഒരിക്കൽ ദൈവം മറുപടി നൽകുന്ന പ്രാർത്ഥന എപ്രകാരമുള്ളതാണെന്ന് യേശുക്രിസ്തുവിൻ്റെ ഗസ്തമന തോട്ടത്തിന് അനുഭവം വെച്ചിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആവശ്യം വീണ്ടും പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് ആ ബൈബിൾ കേസ്സുന്ന പേജിൽ ആ വീഡിയോ കിടക്കുന്നത് കൊണ്ട് വീണ്ടും ആവശ്യം പറയുന്നില്ല മാത്രമേ ഉള്ളൂ ദൈവം മറുപടി നൽകുന്ന പ്രാർത്ഥന എപ്രകാരമുള്ളതാണ് എന്ന് നിങ്ങളത് കേട്ടുനോക്കുക തീക്ഷ്ണതയോടു കൂടിയ പ്രാർത്ഥന ആണ് ദൈവം ആഗ്രഹിക്കുന്നത് നിനക്ക് മറുപടി വേണമെന്ന് നീ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ ഈ വാർത്തത്വം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് ജീവിതത്തിൽ നിറവേറത്തുള്ളൂ ഒരു ഉദാഹരണം നമുക്കെടുക്കാം ദാനിയൽ പ്രവാചകൻ ദാനിയൽ പ്രവാചകൻ മൂന്ന് നേരം എരിശിലേമിലേക്കുള്ള കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കൊണ്ടുവന്ന ശീലമെന്ന് പറഞ്ഞത് ആ മൂന്ന് നേരമുള്ള പ്രാർത്ഥന എരിശലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നുള്ള ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ശലോമൻ കാണിച്ച മാതൃകയാണ് ശലോമൻ എരിശലേം ദേവാലയം പ്രതിഷ്ഠിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് ശലോമൻ പറഞ്ഞ കാര്യമുണ്ട് എപ്പോഴെങ്കിലും ജനം പാപം ചെയ്ത് ജനം ഈ ദേശത്തു നിന്ന് മാറ്റപ്പെട്ട് അടിമിയായി മറ്റൊരു ദേശത്തേക്ക് പോയാൽ അവർ അവിടെ ചെന്ന് ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് മറ്റേ ആ ദിശയിലേക്ക് ദേവാലയം ഇരിക്കുന്ന ദിശയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവരുടെ പാപം ക്ഷമിച്ച് അവരെ ഈ ദേശത്തിലേക്ക് മടക്കി വരുത്തണമെന്ന് ശലവമം പ്രാർത്ഥിക്കുന്നുണ്ട് അതേ ശീലമാണ് ദാനയിൽ പിന്തുടർന്നത് ദാനിയിൽ എരിശിലേമിലേക്കുള്ള കിളിപാതൽ തുറന്ന് എരിശിലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും ഇനി ഞാൻ പ്രവാചകന്റെ ഒരു കാര്യം എടുത്തു കാണിക്കാൻ താല്പര്യപ്പെടുന്നു ധാന്യപ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒമ്പതാം അധ്യായത്തിൽ ഒരു വലിയൊരു സംഭവമുണ്ട് വാർത്തം കേട്ടവൻ എന്ത് നമുക്ക് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കും ധാന്യപ്രവചനം ഒമ്പതാം അധ്യായം എന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ രാജാവായി തീർന്നവനും അഹർവേഷിന്റെ മകനുമായ ഒന്നാം ഒന്നാണ്ടിൽ അവൻ്റെ വാഴ്ചയുടെ ഒന്നാം ഒന്നാണ്ടിൽ തന്നെ എന്ന ഞാൻ ശൂന്യാവസ്ഥ എഴുപത് സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോയുടെ അരളപ്പാട് യരമ്യാപ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചും രടുത്തും വെണ്ണീരിലിരുന്നുകൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ധീവമായ കർത്താവങ്ങളിലേക്ക് മുഖം തിരിച്ചു ധാന്യയിൽ അഡ്മിയായിട്ട് ബാബ് ബാബേൽ എന്ന രാജ്യത്ത് ആ സംസ്ഥാനത്ത് ആയിരിക്കുകയാണ് ധാനൽ അഡിമിയാണെങ്കിലും രാജകൊട്ടാരത്തിലാണ് ഏറ്റവും ഉന്നത പദവിയിലിരിക്കുകയാണ് എന്നാൽ ആ ധാന്യയിൽ തൻ്റെ മുമ്പ് തൻ്റെ സമകാലീന സമകാലത്തുള്ള ഒരു പ്രവാചകനായിരുന്നു എരമിയാവ് എന്നുവെച്ചാൽ എരമ്യാവല്പം പ്രായമുള്ള വ്യക്തിയും ദാനിൽ നിന്ന് ഒരു തീരെ കൊച്ചു പൈതലമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ എരമ്യാ പ്രവാചകൻ പ്രവചിച്ച ഒരു വാക്തത്വം തൻ ചുഴലുകളിൽ നിന്നും തൻ തിരിച്ചറിഞ്ഞു ഈ കാരാ ഈ ഒരു അടിമത്തം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എഴുപത് വർഷമായിരിക്കുമെന്നും എഴുപത് വർഷത്തിന് ശേഷം ഈ ഒരു കാലഘട്ടം ഒരു എന്താ പറയണ്ടത് അടിമത്തത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകുമെന്നും ദാനിൽ ഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു വാക്തത്വം ഉണ്ട് എന്ന് ദാനിയൽ മനസ്സിലാക്കിയപ്പോൾ ദാനിയൽ പിന്നെയും മൂന്ന് നേരമുള്ള പ്രാർത്ഥന മാത്രമല്ല അദ്ദേഹം എന്തു ചെയ്തു ഉപവസിച്ചു ഉപവാസത്തോടും നമുക്ക് ആ വാക്യം ഒന്നിട്ട് വായിക്കാം ഉപവസിച്ചും രട്ടിടത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ചു വാക്തത്വം കേട്ടവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വാക്തത്വം നിവർത്തി പ്രാപിക്കുവോളം വാക്തത്തെ നിവർത്തിക്കു വേണ്ടി വാക്തത്തെ നിവർത്തി പ്രാ പ്രാർത്ഥന അവസാനിപ്പിക്കുകയില്ല പക്ഷെ ഞാൻ എടുത്തു പറഞ്ഞ വിഷയം ദാനിയലിൻ്റെ ഉദാഹരണം എടുത്തു പറഞ്ഞ വിഷയം ദാനിൽ ഈ വാക്തത്വം തിരിച്ചറിഞ്ഞപ്പോൾ എഴുപത് വർഷം എന്ന കാലസംഖ്യ ഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ടി ദാനിയൽ പ്രത്യേകമായി പ്രാർത്ഥിച്ചു അതിനുവേണ്ടി താൻ ഉപവസിച്ചു രട്ടുടുത്ത് വെണ്ണിരിലിരുന്നു ആ ഒമ്പതാം അധ്യായം വായിച്ചാൽ എങ്ങനെയാണ് ഒരു ദൈവഭക്തൻ്റെ പ്രാർത്ഥന എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ അവസാനം ദൈവം ഇങ്ങനെ പറയുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ധാനിയേലെ എൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്ങൾ തന്നെ മറുപടി വന്നു മറുപടി പുറപ്പെട്ടിരിക്കുന്നു ശ്രദ്ധിക്കണം വാറ്റത്തം കേട്ട ധാനിയേൽ അത് പ്രാപിക്കാനായി തൻ ഉപവാസത്തോട് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ചു അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിൽ ദർശനങ്ങൾ ദൈവം എപ്രകാരമൊക്കെയാണ് മനുഷ്യരോട് സംസാരിക്കുന്നത് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ദർശനങ്ങൾ കൂടിയോ പ്രവാചകന്മാരിൽ കൂടിയോ ദൈവവചനത്തിൽ കൂടിയോ ഡയറക്റ്റ് ദൈവശബ്ദത്തിൽ കൂടിയോ ഒക്കെ സംഭവങ്ങൾ കൂടിയൊക്കെ ദൈവം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്ന നമ്മളോട് അരളിച്ചിരിക്കുന്ന വാക്തത്വം അത് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തികരിക്കപ്പെടണമെങ്കിൽ ആ വാക്തത്വത്തിന് വേണ്ടി സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കണം അത് നിവൃത്തീകരിക്കപ്പെടുന്നതുവരെ അത് നേടിയെടുക്കുന്നത് വരെ അപ്പോൾ വാക്തത്വം നേടിയെടുക്കാനുള്ള ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം രണ്ടാമത്തെ വിഷയം ഞാൻ യോസെഫിൻ്റെ ഉദാഹരണം എടുത്ത് പറയാനാണ് താല്പര്യപ്പെടുന്നത് രണ്ടാമത്തെ വിഷയം വാക്തത്വം നേടിയെടുക്കണമെങ്കിൽ ഈ ദൈവിക പദ്ധതി തന്നെ നിലനിൽക്കണം ദൈവിക പദ്ധതിയിൽ നിന്ന് വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും മാറിപ്പോയാൽ വാക്തത്വം നിവൃത്തീകരിക്കപ്പെടത്തില്ല യുസെഫിൻ്റെ ഉദാഹരണം നമുക്കെടുക്കാം യുസെഫ് ദർശനം പ്രാപിച്ചു ദർശനം പ്രാപിച്ചു ആ ദർശനത്തിൻ്റെ ആ ദർശന നിവർത്തീകര നിവൃത്തികരണത്തിൻ്റെ ആദ്യ പടി എന്തായിരുന്നു തിരസ്കരണമായിരുന്നു സ്വന്തം സഹോദരന്മാർ തിരസ്കരിച്ചു അത് ആദ്യ പടിയായിരുന്നു അവിടെ യോസേഫ് ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല അവിടെ യോസേഫ് ദൈവത്തോട് പുറവൃത്തില്ല ആദ്യ പടി തിരസ്കരണമായിരുന്നു രണ്ടാമത്തെ പടി എന്താ രണ്ടാമത്തെ പടി പ്രലോഭനമായിരുന്നു തൻ അടിമയായി ചെന്ന വീട്ടിൽ ആ വീട്ടിലെ യജമാന്റെ ഭാര്യ തന്നെ യൂസെഫിനോടുള്ള യോസെഫിനോട് ഇഷ്ടം തോന്നി പ്രലോഭനമായിരുന്നു അവിടെയും യൂസെഫ് വീണില വിശുദ്ധിയും വേർപാടും പാലിച്ചു അപ്പോൾ ആദ്യം സഹോദരന്മാർ തിരസ്കരിച്ചു ചേർത്ത് പിടിക്കേണ്ടവർ തള്ളിക്കളഞ്ഞു അത് വാറ്റത്തിലേക്കുള്ള ഒന്നാം പടിയായിരുന്നു യൂസെഫിൻ്റെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടവർ തള്ളിക്കളഞ്ഞത് വാക്ടത്തിലേക്കുള്ള ഒന്നാമത്തെ പടിയായിരുന്നു യൂസെഫിൻ്റെ ജീവിതത്തിൽ ദർശനം കണ്ടത് അ ദർശനം കണ്ടു പക്ഷെ ദർശനം കണ്ടു എന്ന് വെച്ച് ആ അത് നിവൃത്തികരിക്കപ്പെടുത്തില്ല അതിന് ചില സ്റ്റേജസ് ഉണ്ട് ഒന്നാമത്തെ സ്റ്റേജായിരുന്നു ആ ഒരു ആ ഒരു സംഭവം രണ്ടാമത്തെ സ്റ്റേജ് പ്രലോഭനം ഇവിടെ എവിടെയെങ്കിലും യോസെഫ് ഒന്ന് വീണു പോയിരുന്നെങ്കിൽ യൂസെഫ് ചിന്തിക്കുകയാണ് ഈ ഭവനത്തിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങ് തുടർന്ന് പോകാം ഇവിടെ എനിക്ക് ആവശ്യത്തിന് ആഹാരമുണ്ട് എല്ലാ എല്ലാത്തിനും യജമാനെന്നെ അധിപതിയാക്കിയിരിക്കുന്നു ഇത് മതിയെന്ന് യോസെഫ് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു അവൻ മിസ്രൈമിലെ മന്ത്രിയായി മാറത്തില്ലായിരുന്നു എന്നാൽ ദൈവം ആഗ്രഹിച്ച തലത്തിലേക്ക് അവൻ എത്തിയത് എന്തുകൊണ്ടാണ് അവൻ ആരെന്ന് അവൻ തിരിച്ചറിഞ്ഞ് അവൻ ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ്റെ ഒരു നിലപാടിൽ നിന്ന് അവൻ മാറിയില്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അവൻ ഇടത്തോട്ടോ വരത്തോട്ടോ മാറിയില്ല വിശുദ്ധി കാക്കേണ്ടടുത്ത് വിശുദ്ധി കാത്തു വേർപാട് സൂക്ഷിക്കേണ്ടിടത്ത് വേർപാട് സൂക്ഷിച്ചു ഭക്തനായിരിക്കുന്ന തൻ ഭക്തനായിരുന്നു തൻ്റെ കഷ്ടതകൾ വന്നപ്പോഴും സഹോദരന്മാർ തിരസ്കരിച്ചപ്പോഴും പ്രലോഭനങ്ങൾ വന്നപ്പോഴും തൻ ഭക്തൻ തന്നെയായിരുന്നു ആ ഒരു നാച്ചറിന് മാറ്റം വന്നില്ല മൂന്നാമത് കാരാഗ്രഹം അപ്പോൾ ഒന്നാമത് തിരസ്കരണം രണ്ടാമത് പ്രലോഭനം മൂന്നാമത് കാരാഗ്രഹം കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ശ്രദ്ധിക്കണം കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും യൂസഫ് ചിന്തിച്ചില്ല ഇത്രയൊക്കെ ദൈവത്തെ പിൻപറ്റിയിട്ടും ഞാൻ അവസാന കാരാഗ്രഹത്തിൽ എത്തിയത് ഇനി എന്തിനാണ് ദൈവത്തെ പിൻപറ്റി യൂസഫ് ചിന്തിച്ചില്ല ദൈവം യൂസെഫിന് കൊടുത്തൊരു കൃപാവരമുണ്ട് അതൊരു കൃപാവരം തന്നെയാണ് നമ്മൾ പുതിയനീമ വെളിച്ചത്തിൽ വിളിച്ചു ചിന്തിക്കുമ്പോൾ അല്പര് വ്യത്യസ്ത വ്യത്യസ്തമാണ് എങ്കിലും യൂസെഫിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട് അത് ദൈവം നൽകിയതാണ് ആ ആ ഒരു കൃപാവരം ആ ഒരു ശുശ്രൂഷ യൂസെഫ് അവിടെയും പ്രയോജനപ്പെടുത്തി അല്ലാതെ ദൈവത്തോട് പിണങ്ങി മാറി ഞാനിനി ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പിണങ്ങി പിണങ്ങി മാറിയിരുന്നില്ല ഒരു പക്ഷേ പാനപാത്ര വാഹൻ്റെ പ്രമാണിയും ഈ അപ്പക്കാരുടെ പ്രമാണിയും സ്വപ്നം പറയുമ്പോൾ യോസഫിന് സ്വപ്നം അർത്ഥം മനസ്സിലായിട്ട് അവർ പറയാതിരിക്കാമായിരുന്നു ദൈവത്തോട് പിണങ്ങിയിട്ട് ഇത്രയും കഷ്ടത വന്നില്ലേ ഇനി എന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി എന്തിനാ സുശേഷം അറിയിക്കുന്നത് ഇനി എന്തിനാ മറ്റൊരോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തെ ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എന്ന് യോസഫ് ചിന്തിച്ചില്ല താൻ ആയിരുന്ന സാഹചര്യത്തിലും ദൈവം ഏൽപ്പിച്ച വരത്തിൽ നിന്നുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് താൻ ചെയ്യേണ്ടത് ചെയ്തു അടുത്ത പടി വാക്തത്വ നിവൃത്തികരണത്തിലേക്ക് അവൻ പ്രവേശിച്ചു അപ്പോൾ പല സ്റ്റേജസ് വഴിയായിട്ടാണ് യോസഫ് വാക്തത്വ നിവൃത്തികരണത്തിൽ പ്രവേശിച്ചത് എന്തുകൊണ്ടാണ് ഈ ഓരോ സ്റ്റേജസിലും ദൈവിക പദ്ധതിയിൽ നിന്ന് അവൻ മാറിയില്ല അവൻ അത് ഉറച്ചു നിന്നു അപ്പോൾ വാക്തത്വം പ്രാപിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം വിശുദ്ധിയും വേർപാടും നാം എവിടെ നിന്ന് വന്നു എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമ്മെ എവിടെ എവിടം വരെ എത്തിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പിൻപറ്റണം പുറമുറുക്കുന്നവരായിട്ടോ ദൈവത്തിൻ്റെ നന്മകൾ ഈ ചില കഷ്ടതകൾ വരുമ്പം അതും കണ്ടുകൊണ്ട് ദൈവത്തെ തള്ളിപ്പള പറയുന്നവരായിട്ടോ മാറാൻ പാടില്ല അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വാക്തത്വം നിവൃത്തീകരിക്കപ്പെടുത്തില്ല അങ്ങനെ മാറിപ്പോയവർ ക്ഷമ ചോദിച്ച് ദൈവത്വങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം വാക്തത്വ നിവൃത്തികരണത്തിന് നമ്മുടെ ഒരു പങ്കുണ്ട് നമ്മുടെ ഒരു പ്രയത്നമുണ്ട് ഇത് പലരും പ്രസംഗിക്കാറില്ല പലർക്കും ഇത് അറിയത്തില്ല ഞാൻ പലരുടെയും പ്രസംഗത്തിൽ നിന്ന് കേട്ടിട്ടുള്ളത് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ വാക്ക് പറഞ്ഞാൽ മാറാത്തവനായതുകൊണ്ട് പറഞ്ഞത് അപ്രകാരം തന്നെ നിറവേറും എന്നുള്ളതാണ് അത് വളരെ ശരിയാണ് പക്ഷേ അതിൽ നമുക്കൊരു പാർട്ടുണ്ട് നമുക്കൊരു പങ്കുണ്ട് നമ്മൾ ചെയ്യേണ്ട ചെയ്യാതിരുന്നാൽ വാക്തത്വം നിവൃത്തീകരിച്ചു നിവൃത്തികരിക്കപ്പെടുമെന്ന് പറയാൻ സാധിക്കത്തില്ല ഉദാഹരണത്തിന് മറ്റൊരു സംഭവം നമുക്കെടുക്കാം ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഇസ്രായേൽ മക്കൾക്ക് വാക്തത്വ ദേശം ഇസ്രായുമല്ല അതവർക്ക് താൽക്കാലികമായി കിട്ടിയ ദേശമാണ് ഇസ്രായേൽ മക്കൾക്ക് ഉവാക്തത്വത്തിനും വാക്തത്വ ദേശത്തിനും ഇസ്രായേൽ ഇടയിൽ ഒരു മരുഭൂമി ഉണ്ടായിരുന്നു മരുഭൂമി മറികടന്നാൽ മാത്രമേ ഉവാക്തത്തിലെത്തുള്ളൂ ഈ മരുഭൂമി മറികടന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ചിലർ ഇങ്ങനെ പറയാറുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ഇസ്രായേൽ മക്കളുടെ ഈ വിഷയം നമ്മൾ മാത്രം നമ്മളെടുത്താൽ കനാനാടാണ് അവർക്ക് ദൈവം അബ്രഹാമിനും വാർത്തത്വം ചെയ്തത് ഈ വാർത്തത്വം ചെയ്ത ഈ ദേശത്തിലേക്ക് അവരെത്തണമെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യണം അവർ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരിൽ ഉണരണം ഇപ്പോൾ ആയിരിക്കുന്ന മിശ്രയിൽ നിന്ന് അവരിന്ന് മാറണം അവിടെ നിന്ന് ഇറങ്ങണം ഇറങ്ങിയാലേ അവർക്ക് കനാലിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പം അവരിൽ നിന്നൊരു ഒരു പ്രയത്നം അവരിൽ നിന്നൊരു ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് അവർ വെച്ചാലേ സാധിക്കത്തുള്ളൂ അല്ലാതെ അവർ വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് ഇറച്ചിയുണ്ട് ചട്ടിയും കാലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നാൽ അവരാരും കനാൻ നാട്ടിൽ എത്തത്തില്ലായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഇറങ്ങി തിരിച്ച ജനം അവർക്ക് മരുഭൂമി മറികടക്കേണ്ടതുണ്ടായിരുന്നു മരുഭൂമി മറികടക്ക വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാനും മാസങ്ങൾ കൊണ്ട് കനാൻ നാട്ടിലെത്തേണ്ട ഈ ജനം വർഷങ്ങളെടുത്തും അവിടെ പുറുപറുപ്പുമെത്തും അവരുടെ അവിശ്വാസം നിമുത്തും മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച ജനം കനാനാട്ടിലെത്തിയില്ല മോശ ഉൾ മോശ ഉൾപ്പെടെ എത്തിയില്ല ആകെ ആ ജനത്തിനെത്തിയത് യോശുവയും കാലയവും മാത്രമാണ് ബാക്കി എത്തിയത് ഒരു പുതിയ തലമുറയാണ് അപ്പോൾ വാക്തത്വം കേട്ടിറങ്ങിയ ജനമല്ല വാക്തത്വം പ്രാപിച്ചത് അവരുടെ തലമുറയാണ് പ്രാപിച്ചത് എന്തുകൊണ്ടാണ് അവർ മരുഭൂമി അവർ പുറപ്പെടുത്തു മരുഭൂമിയിൽ അവർ അവിശ്വസിച്ചു മരുഭൂമിയിൽ അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞു അതിൻ്റെ പ്രതിഫലം എന്തായിരുന്നു കേട്ട് വാത്തത്വം കേട്ടിറങ്ങിയ ഒരു വാത്തത്വം പ്രാപിച്ചില്ല അവരുടെ തലമുറയാണ് വാർത്തത്വം പ്രാപിച്ചത് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് നമ്മൾ കേട്ട വാത്തത്വം നമ്മൾ പ്രാപിക്കണമെങ്കിൽ അതിൽ നമുക്കൊരു പങ്കുണ്ട് നമ്മുടെ പങ്ക് നാം ചെയ്തേ പറ്റൂ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം മനസ്സിലാവുന്ന ഒരു ഒരു രീതിയിൽ ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ നമുക്കറിയാം പല പൈതങ്ങൾക്കും അവരുടെ ഭാവി സംബന്ധമായി അനേക പ്രവചനങ്ങൾ അവർ ഒരുപക്ഷെ പ്രവാചകന്മാരെ കൂടെ ഒക്കെ കേട്ടു വന്നിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പൈതൽ ഒരു ഡോക്ടർ ആകുമെന്നോ ഒരു സയൻറ്റിസ്റ്റാകുമെന്നോ ദൈവം പ്ര ദൈവ ഒരു പ്രവാചകനെ കൂടെ അറിയിച്ചുവെങ്കിൽ ആ പൈതൽ പ്ലസ് ടുവിന് വിദ്യാഭ്യാസം നിർത്തിയാൽ അവൻ ഡോക്ടറാവത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവൻ ഡോക്ടർ ആവണമെങ്കിൽ അവൻ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് അതും കൂടെ അവൻ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു പദ്ധതിയിലേക്ക് ദൈവം ആഗ്രഹിച്ച ആ നിലവാരത്തിലേക്ക് അവൻ എത്തുള്ളൂ കുശവൻ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കി പാത്രം ഉണ്ടാക്കുമ്പോൾ കുഷവൻ ആഗ്രഹിച്ച നിലവാരത്തിൽ പാത്രമായില്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പാത്രത്തെ മാറ്റിയെടുക്കാനുള്ള കഴിവ് കുശവനുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് വാക്തത്തെ നിവൃത്തി പ്രാപിക്കുന്നില്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്തോ എന്ന് നമ്മളും കൂടെ ചിന്തിക്കണം അപ്പോൾ മൂന്ന് കാര്യം മൂന്ന് കാര്യം ഒന്ന് വാക്തത്വ നിവൃത്തി നീ പ്രാപിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം വാക്തത്തെ നിവർത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയുടെ കാര്യമല്ല പറയുന്നത് ഒരു പേഴ്സണൽ പ്രയർ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന രണ്ട് വിശുദ്ധിയും വേർപാടും ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് പല സ്റ്റേജസ് വഴിയായിട്ട് നേരെയങ്ങ് കൊണ്ടുപോവുകയല്ല പല സ്റ്റേജസ് വഴിയായിട്ടാണ് എത്തുന്നത് ആ സ്റ്റേജസ് നീ മറികട ഓരോ സ്റ്റേജ് കഴിയുന്നതോറും തോറും കൂടുതൽ കടുപ്പത്തിലേക്കായിരിക്കും എത്തുന്നത് അപ്പോൾ അത് മറികടക്കണമെങ്കിൽ ദൈവിക പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കണം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഏത് കഷ്ടതയിലായാലും ഏത് നല്ല അവസ്ഥയിലായാലും ചെയ്യുന്നവൻ തന്നെയായിരിക്കണം മൂന്ന് നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാക്തൃത്വത്തെ നിവൃത്തി പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഹിഷ്ണുത ആവശ്യമായതായിട്ട് വാർത്തത്വമായിട്ട് ചേർത്ത് പറയുമ്പോൾ സഹിഷ്ണുതയെപ്പറ്റി പറയുന്നു വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് സഹിഷ്ണുത എന്ന് വെച്ചാൽ തളർന്നു പോകാനായിട്ട് പാടില്ല പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ തളർന്നു പോകാനായിട്ട് പാടില്ല പ്രവുറുക്കാനായിട്ട് പാടില്ല ദൈവത്തെ വിട്ട് പിന്മാറിപ്പോവാനായിട്ട് പാടില്ല പ്രലോഭനങ്ങൾ വരുമ്പോൾ പ്രലോഭനങ്ങൾ ഒരുപക്ഷെ പ്രതിസന്ധി മറികടക്കുന്ന പല 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 ആളുകളും പ്രലോഭനങ്ങളാണ് വീണുപോകുന്നത് പല ചെറുപ്പക്കാരും പ്രലോഭനങ്ങളാണ് വീണുപോകുന്നത് പ്രലോഭനങ്ങൾ വീണു പോകാനായിട്ട് പാടില്ല നിന്ന് ദൈവം ഒരു വാറ്റത്തും തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിന്ന് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും പക്ഷെ നീ നിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട പാട്ട് ചെയ്യുക തന്നെ വേണം ഈ ഒരു കാര്യമാണ് നിന്ന് ദൈവാത്മാവിൽ നിങ്ങളോട് ഓർപ്പിക്കാനായിട്ട് ഈ സമയം ചെലവഴിച്ചത് പ്രിയ ദൈവമക്കളെ ആദ്യം വായിച്ച വാക്യം യുഹോവയെ ഓർപ്പിക്കുന്നവരെ അവനെ സ്വസ്ഥത കൊടുക്കരുത് യർശ്വരംനെ യഥാസ്ഥാനമാക്കുവോളും ഭൂമി അതിനെ പ്രശംസാ വിഷയമാക്കുവോളും എന്ന് വെച്ചാൽ ഈശ്വരനോട് പറഞ്ഞ ആ വാക്തത്വം നിവൂർത്തീകരിക്കപ്പെടുവോളും യഹുവയ്ക്ക് സ്വസ്ഥത കൊടുക്കരുതെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ ചെയ്യേണ്ടത് നീ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ വിശുദ്ധിയും വേർപാടും പാലിച്ച് നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ വാക്തത്വം നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് തളർന്നു പോകാതിരിക്കുക ക്ഷീണിച്ചു പോകാതിരിക്കുക വാക്തത്വം അതിൻ്റെ സമയത്ത് ദൈവം നിവൃത്തികരിക്കന്നു ചെയ്യും നീ വിശ്വസ്തനായി നിലനിൽക്കുക നാം വിശ്വസ്തനായി നിലനിൽക്കുക ദൈവം അമ്മയെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ